Restaurants, good morning. गुड मॉर्निंग सर। ले वीडियो सुन जी जरा कम। सर वेगम 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 इन्हीं उन दे वीडियो सुना हूँ। अंशिद है वड़ा अंशिद। فاطمة سهلة ഓക്കെ റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്നലെ ലാസ്റ്റ് കൊണ്ടുപോയി നിർത്തിയത് ആ എക്സസൈസിന്റെ കംപ്ലീഷനിലായിരുന്നു അല്ലേ. ഫസ്റ്റ് എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഞാൻ ജസ്റ്റ് നിങ്ങളൊരു കാര്യം പറയരുത്, ഈ ട്രയാംഗിളിന്റെ സിമിലാരിറ്റിയുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയുള്ള അതായത് ഇന്നത്തെ ഡിസ്കഷനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും എന്നൊരു വേർഡ് കൂടി ഞാൻ നിങ്ങളോട് പറയരുത്. റൈറ്റ്, ശരിയല്ലേ? ഓക്കെ, അപ്പോ അടുത്തൊരു ഹെഡിങ് എഴുതുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ സിമിലാരിറ്റിയുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. സോ ബിഫോർ ദാറ്റ് ഒന്ന് പറഞ്ഞ വേഗം അൽസാബിദേ, വാട്ട്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വെർട്ടീസസ് ഓഫ് എ പാരലലോഗ്രാം? H1 + H3 = H2 + H4. അൽസാബിദേ മൈ, റിലേഷൻ ബിറ്റ്വീൻ വെർട്ടീസസ് ഓഫ് എ പാരലോഗ്രാം. H1 + H3 = H2 + H4. അൽസാബിദേ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ആ പറഞ്ഞേ. H1 + H3 = H2 + H4. X1 + X3 = X2 + X4. അതിന്റെ സെന്റൻസ് എങ്ങനെയാ ഹാരിജെ? സെയിം സംഗതി സെന്റൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാ പറയാ? സാർ, ഓപ്പോസിറ്റ് കോർഡിനേറ്റിന്റെ സം ഈക്വൽ. ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സിന്റെ സം ഈക്വൽ. ആ ഉറപ്പല്ല, ഓപ്പോസിറ്റ് കോർഡിനേറ്റ്സിന്റെ സം ഈക്വൽ ആണ്. റൈറ്റ്. ഡിസ്റ്റൻസ് ഫോർമുല ഒന്ന് പറയാ തഫ്സിയ. x2 - x1 + y2 - y1 2. ഓക്കെ റൈറ്റ്. അപ്പോ നമുക്ക് ശരിക്കും ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ അനുസരിച്ച് അടുത്തത് പഠിക്കാനുള്ള മിഡ് പോയിന്റ് ഫോർമുല എന്ന കൺസെപ്റ്റും അത് കഴിഞ്ഞിട്ട് റേഷ്യോ എന്ന കൺസെപ്റ്റും ആണ് ഉള്ളത് ടെക്സ്റ്റ് ബുക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഈ മിഡ് പോയിന്റ് ഫോർമുല ശരിക്കും റേഷ്യോയുടെ ഒരു സ്പെഷ്യൽ കേസാണ്. റേഷ്യോ എന്ന് പറഞ്ഞ പർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഒരു സ്പെഷ്യൽ കേസാണ് ശരിക്കും എന്ത് ഈ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്ന ആള്. അപ്പൊ നമ്മൾ ആദ്യം റേഷ്യോയും അതിന്റെ കൺസെപ്റ്റും അതിന്റെ ഡെഫിനിഷൻസും പഠിച്ചിട്ട് മിഡ് പോയിന്റ് ഫോർമുല കണക്ട് ചെയ്താണ് മുന്നോട്ട് പോവാ കേട്ടോ. ഓക്കെ, ബിഫോർ ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സംഗതി ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോട്ടെ. റിഗാർഡിംഗ് സിമിലർ ട്രയാംഗിൾസ് ഇത് ചെയ്യണേ. സപ്പോസ് നമുക്ക് ഇങ്ങനെ ട്രയാംഗിൾ ഉണ്ടെന്ന് സപ്പോസ് ചെയ്യാം. ഇങ്ങനെ ട്രയാംഗിൾ നമുക്ക് ഓക്കെ ട്രയാംഗിൾ ലൈക്ക് ദിസ്. അപ്പൊ ഈ കാണുന്ന ട്രയാംഗിളിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ ഇക്വൽ ആയിട്ടുള്ള ഞാൻ ചിലപ്പോ ഫീൽ ചെയ്യും കാണുമ്പോൾ ഇങ്ങനെയാന്നിരിക്കണേ. ഓക്കെ, ഇങ്ങനെ ട്രയാംഗിൾ നമുക്കുണ്ട്. ആൻഡ് ഹിയർ വി ഹാവ് എ ലൈൻ സെഗ്മെന്റ് ലൈക്ക് ദിസ്. ശ്രദ്ധിച്ച് കേട്ടോളൂട്ടോ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഐഡിയ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് ഉണ്ട് സപ്പോസ് ചെയ്യാം. അപ്പൊ ഈ ലൈൻ സെഗ്മെന്റ് ഇങ്ങനെ നമ്മൾ വരച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വലിയ ട്രയാംഗിൾ നമുക്ക് കട്ട് ചെയ്യും അല്ലേ. വലിയ ട്രയാംഗിൾ അവൻ കട്ട് ചെയ്യുന്നുണ്ട്. റൈറ്റ്. ഞാൻ അപ്പൊ ഈ ട്രയാംഗിളിന് എങ്ങനെ നെയിം ഒക്കെ കൊടുക്കുകയാണ്? ദ ബിഗർ ട്രയാംഗിൾ ഈസ് എ ബി സി ആൻഡ് ദ ലൈൻ സെഗ്മെന്റ് ഈസ് പി ക്യു. ഓക്കെ, സോ നൗ ഇൻ ദ ഫിഗർ യു ക്യാൻ സീ ടു ഡിഫറെന്റ് ട്രയാംഗിൾസ്. രണ്ട് ട്രയാംഗിൾസ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഫിഗറിൽ പേര് പറയാൻ പറ്റും അല്ലെ. ഒന്ന് പറയാൻ മീനം ചെയ്തൊക്കെയാ രണ്ട് ട്രയാംഗിൾസ്? ഒരെണ്ണം എ പി ക്യു അംഗീകരിച്ചു, രണ്ടാമത്തെ ട്രയാംഗിൾ ആരാണ്? ട്രയാംഗിൾ അല്ലെങ്കിൽ എ ബി സി വലിയ ട്രയാംഗിൾ
ചെറിയ ട്രയാംഗിളും എ ബി സി എന്ന വലിയ ട്രയാംഗിളും അല്ലേ, ഒരു ചെറിയ ട്രയാംഗിൾ വലിയ ട്രയാംഗിളും ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ശരി, ശ്രദ്ധിച്ചോളുണ്ടോ, ഈ രണ്ട് ട്രയാംഗിൾസ് നമ്മൾ നോക്കുമ്പോൾ ഈ സിമിലാരിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. വെൻ യു ലുക്ക് ഇൻ ടു ദീസ് ടു ട്രയാംഗിൾസ് യു ക്യാൻ സീ ദാറ്റ് ദിസ് ആംഗിൾ എ ഇസ് കോമൺ ഫോർ ബോത്ത് ഓഫ് അല്ലേ, ചെറിയ ട്രയാംഗിളും വലിയ ട്രയാംഗിളും കോമൺ ആണ് ആംഗിൾ എന്ന് പറയുന്ന ആള്. സോ ആംഗിൾ ഇപ്പൊ കൃത്യം നമ്മൾ പേര് പറയുകയാണെങ്കിൽ ക്യൂ എ പി ചെറിയ ട്രയാംഗിളില്, സി എ ബി വലിയ ട്രയാംഗിളിൽ. ഇനി അതുപോലെ തന്നെ ഈ ലൈൻസിന്റെ പാരലലിസം ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ കാണുന്ന ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്, ബിക്കോസ് ദേ ആർ കറസ്പോണ്ടിങ് ആംഗിൾസ്, രണ്ട് പാരലൈൻസിന്റെ ബിറ്റ്വീൻ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. സിമിലർലി ദിസ് ആംഗിൾ ഈക്വൽ ടു ദിസ് വൺ, അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾസിന്റെയും ആംഗിൾസ് ഈക്വൽ. ഓക്കെ, നൗ എപ്പോഴാണ് നമ്മൾ രണ്ട് ട്രയാംഗിൾസിന് സിമിലർ എന്ന് പറയാൻ ഈറ്റ? When we say that two triangles are similar, angles are equal. If angles are equal, angles equal ആകുമ്പോൾ നമ്മൾ ട്രയാംഗിൾസ് വിളിക്കുന്ന പേരാണ് സിമിലർ ട്രയാംഗിൾസ്. നമ്മൾ ഇതിനു മുമ്പ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ, സർക്കിൾസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പി എ ഇൻറ്റു പി ബി ഈക്വൽ പി സി ഇൻറ്റു ബി എന്നുള്ള പ്രൂഫിനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണ്, ആംഗിൾ എ ക്യു പി ഈക്വൽ ആംഗിൾ എ സി ബി ആൻഡ് ആംഗിൾ എ പി ക്യു ഈക്വൽ ആംഗിൾ എ ബി സി. അപ്പൊ നമുക്ക് പറയാം ട്രയാംഗിൾ എ പി ക്യു സിമിലർ ടു ട്രയാംഗിൾ എ ബി സി. ഇങ്ങനെ രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവരെ സൈഡ്സിനെ കുറിച്ച് പറയുന്ന കാര്യം എന്താ അബിയ? അബിയ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ ദെൻ വാട്ട്സ് ദി റിലേഷൻ ബിറ്റ്വീൻ ദെയർ സൈഡ്സ്? സൈഡ്സ് ഈക്വൽ ആർ. സൈഡ്സ് ഈക്വൽ ആവും. നോക്കി, ഈ രണ്ട് ട്രയാംഗിൾ ഓറഞ്ച് ചെറുത് ഓറം വലുതാ, എപ്പോഴെങ്കിലും ഒരു സൈഡ്സ് ഈക്വൽ ആവും? ഒരിക്കലും ഈക്വൽ ആവില്ലല്ലോ. വാട്ട് ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സൈഡ്സ് ഇഫ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ? അതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഐഡിയ. അലൈന, ഡബിൾ ആവണമെന്ന് നിർബന്ധമില്ല, അത് ഡിപ്പെൻഡ് ചെയ്യും. ഡബിളിനേക്കാൾ കുറച്ച് നല്ലൊരു ടൈം ഉണ്ട് നമുക്ക്, ബെറ്റർ ടൈം. ഓ അല്ല, ട്വൈസ് ഡബിള്, ടു ടൈംസ്, ഇപ്പൊ ചിലപ്പോ ത്രീ ടൈംസ് ആവാം, ചിലപ്പോ ഫോർ ടൈംസ് ആവാം. കറക്റ്റ് ഡബിൾ ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റും, നേരെ ഇരട്ടി ആവണമെന്ന് നിർബന്ധമില്ല. സിമിലർ ആണെങ്കിൽ, സിമിലർ ആണെങ്കിൽ ദ സൈഡ്സ് the sides, the sides. രണ്ട് പേരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്, ബാക്കി ഐഡിയ ഇല്ല ബാക്കിയവർക്കും. ആദിൽ മുഹമ്മദ്, എനി ഐഡിയ? പാരലൽ എന്ന് പറഞ്ഞ രണ്ട് ലൈൻസ് മാത്രം, ആ പർട്ടിക്കുലർ പി ക്യൂം ബി സിയും പാരലൽ ആയിരിക്കും, ബാക്കി നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അഫിൻ, ഹാഫ് ആണെന്നും നിർബന്ധമില്ല, എന്നാൽ ഡബിളും ഹാഫ് ഒക്കെ ഒരു പർട്ടിക്കുലർ കേസ് മാത്രം, ഡിപെൻഡ്സ്, ഉറപ്പ് പറയാൻ പറ്റില്ല. ഇതാണ് ആട്ടം. രണ്ട് ട്രയാംഗിൾസ് സിമിലർ ആയാൽ, ഇഫ് ടു ട്രയാംഗിൾസ് ആർ സിമിലർ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദെൻ സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. The sides are in same ratio. ഈ സെയിം റേഷ്യോ എന്ന് നമ്മൾ സെന്റൻസിൽ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, അതാണ് മനസ്സിലാക്കേണ്ട കേട്ടോ. സെയിം റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് നിങ്ങൾ നോക്കുക, ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ്. ഓക്കെ, അപ്പൊ ദേ ഇവിടെ ഞാൻ തുടങ്ങാം കേട്ടോ. ഈ കാണുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് ആണ് എ പി. വലിയ ട്രയാംഗിളില് ഇവനോട് ഈക്വൽ ആയിട്ടുള്ളത് ഈ ആംഗിൾ അല്ലെ, സി ആണ് അവനോട് ഈക്വൽ. ആം ഐ റൈറ്റ്? ഈ സിയോട് ഈക്വൽ ആയിട്ട് വലിയ ട്രയാംഗിൾ ഉള്ളത് എ ബി ആണ്. അപ്പൊ നമുക്ക് എഴുതാം എ പി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ. ഈ കാണുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ളത് എ ക്യു ആണ്. ഇവനോട് ഈക്വൽ ആയിട്ട് ഇവിടെ ഉള്ളത് ഈ കാണുന്ന ബി എന്ന ആംഗിൾ ആണ്. ബിക്ക് ഓപ്പോസിറ്റ് എ സി ആണ്. എ ക്യു ഡിവൈഡഡ് ബൈ എ സി ഈക്വൽ ടു മൂന്നാമത്തെ ആള്, ഇവന് ഓപ്പോസിറ്റ് ചെറിയ ട്രയാംഗിളിൽ പി ക്യു, ഇവന് ഓപ്പോസിറ്റ് വലിയ ട്രയാംഗിളിൽ ബി സി. ഇതാണ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ എന്ന് പറഞ്ഞത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷൻ ഫോർമുല എന്ന് പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് ഡിറൈവ് ചെയ്യാൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തിരിയുന്ന പോലെ നോട്ട് ചെയ്ത് വെച്ചേ.
സിമിലാരിറ്റിയും കാര്യങ്ങളൊക്കെ വേഗം. ഇത് പോകണട്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഐഡിയ ആണേ. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് ലീഡ് ചെയ്യാൻ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ഐഡിയ ആണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം. വെരി ഇമ്പോർട്ടൻ്റ്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിക്കണം കേട്ടോ, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ ധൈര്യമായിട്ട്. പറയേ ഫാത്തിമ ഇസ്മായിൽ. നിർബന്ധമില്ല, മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണമെങ്കിൽ കൃത്യം ഹാഫ് ആവും. അപ്പോൾ മിഡ് പോയിന്റ്, ആ പറഞ്ഞോ, പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാലല്ലേ ആ വലിയ ട്രയാംഗിളിന്റെ തേർഡ് സൈഡിനോട് പാരലൽ ആവില്ലേ? നിർബന്ധമില്ല, മിഡ് പോയിന്റ് ജോയിൻ ചെയ്യണം, നിർബന്ധമില്ല. പാരലൽ ആവാൻ വേണ്ടി ആ ട്രയാംഗിളിന്റെ രണ്ട് സൈഡിന് ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്താൽ മതി. മിഡ് പോയിന്റ് ആണെങ്കിൽ പാരലൽ ആയിരിക്കും, കൂടെ ഹാഫ് ഓടെ ആയിരിക്കും. മിഡ് പോയിന്റ് അല്ലാന്ന് പറഞ്ഞാൽ പാരലൽ അല്ലാതെ. ഞാൻ എക്സാമ്പിൾ കാണിച്ചത്, ഇപ്പൊ നോക്കി, ഓ നമുക്കൊരു ട്രയാംഗിൾ ഇങ്ങനെയുണ്ട് സപ്പോസ്. ഓക്കെ, ഈ ട്രയാംഗിളിൽ ഞാൻ ഇങ്ങനെ ലൈൻസ് വരയ്ക്കുക. ഇതൊരു ലൈൻ, രണ്ടാമത്തെ ലൈൻ, രണ്ട് മൂന്ന് ലൈൻസ് ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലൈൻസ് എല്ലാവരും എന്താ നോക്കി, ആ താഴത്തെ ബേസിനോട് പാരലല്ല, ശരിയല്ലേ? എല്ലാവരും പാരലായിട്ട് വന്നിരുന്നു. പാരല ആവാൻ മിഡ് പോയിന്റ് തന്നെ ചോദിച്ചു, നിർബന്ധമൊന്നുമില്ല. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ട്രയാംഗിൾസ് സിമിലർ ആകുന്നത് ആംഗിൾസ് ഈക്വൽ ആകുമ്പോഴാണ്. അങ്ങനെ സിമിലർ ആയാൽ ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സ് ഈക്വൽ ആയിരിക്കും, സോറി പ്രൊപ്പോർഷണൽ ആയിരിക്കും, അല്ലെങ്കിൽ സെയിം റേഷ്യോയിലായിരിക്കും. ഈക്വൽ എന്നല്ല, വിൽ ബി പ്രൊപ്പോർഷണൽ ഓർ വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ. സ്പീഡ് ആവട്ടെ, നോട്ട് ചെയ്യലൊക്കെ സ്പീഡ് ആവട്ടെ. ഒരു മിനിറ്റ് അവിടെ കേട്ടോ, എന്നിട്ട് നമുക്ക് നേരെ സെക്ഷൻ ഫോമിലേക്ക് കയറും. കഴിഞ്ഞില്ലേ, കംപ്ലീറ്റ് ആയില്ലേ? നോക്കിയാൻ പറഞ്ഞോട്ടെ ശാലായ്, എവരി വൺ കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. അപ്പൊ നമ്മൾ നേരെ നമ്മളുടെ മെയിൻ ടോപ്പിക്കിലേക്ക് കയറുകയാണ്. ഗിവ് ദ സബ് ഹെഡിങ് മിഡ് പോയിന്റ് ഫോർമുല. നമുക്ക് അവിടുന്ന് തന്നെ മുന്നോട്ട് പോകാം. മിഡ് പോയിന്റ് ഫോർമുല, മിഡ് പോയിന്റ് ഫോർമുല എഴുതിയോ. എന്താണ് ഞാൻ ഈ മിഡ് പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു ലൈനിന്റെ സെന്റർ, ഒരു ലൈനിന്റെ സെന്റർ തീർച്ചയായിട്ടും. ഒരു ലൈൻ സെഗ്മെന്റ് അതിന്റെ കൃത്യം നടുക്ക് വരുന്ന പോയിന്റ് മിഡ് പോയിന്റ് എന്ന് പറയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റൻ ആണ്, വളരെ സിമ്പിൾ ആയ എല്ലാവർക്കും ആൻസർ ആവുന്ന ഒരു ക്വസ്റ്റൻ ആണ്. സപ്പോസ് നമുക്ക് ഇങ്ങനെ ലൈൻ ഉണ്ട്. ഓക്കെ, ഈ ലൈനിൽ ഇവിടുത്തെ പോയിന്റ് 2, 3 ആണ്. ഈ കാണുന്ന പോയിന്റ് 8, 3 ആണ് സപ്പോസ്. ഇവിടെ അവന്റെ മിഡ് പോയിന്റ് ഉണ്ട്. ഓക്കെ, ഈ പോയിന്റ് 2, 3, ഇങ്ങനത്തെ 8, 3 കേട്ടോ. ഇവന്റെ മിഡ് പോയിന്റിന്റെ കോഓർഡിനേറ്റ്സ് അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ്, കുഴപ്പമില്ലല്ലോ. ഇത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് എന്താണ്, ഇത് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഹൗ വി ക്യാൻ ഫൈൻഡ് ദ കോഓർഡിനേറ്റ്സ് ഓഫ് മിഡ് പോയിന്റ്. ഒരു ലൈൻ സെഗ്മെന്റ് നിങ്ങൾക്ക് തന്നാൽ ആ ലൈനിന്റെ കൃത്യം നടുക്കത്തെ പോയിന്റ്,
ആ നടുക്കത്തെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടെത്താം, ഇതാണ് നമ്മളുടെ ടോപ്പിക്കിൽ വരുന്ന എൻടയർ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് പഠിക്കാൻ വേണ്ടി കുറച്ച് എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ച് നോക്കിക്കോളും കേട്ടോ. സപ്പോസ് ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് നമുക്കുണ്ട്, ഇങ്ങനെ ആക്സിസ്. ഈ ആക്സിസിൽ ഐ ആം കൺസിഡറിങ് എ ലൈൻ സെഗ്മെന്റ് ലൈക്ക് ദിസ്. അപ്പൊ ഇത് എക്സ് ആക്സിസ്, ഇവിടെ വൈ ആക്സിസ്. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ സെഗ്മെന്റ് എനിക്കുണ്ട്. ഞാൻ ബ്ലാക്കിലാട്ടോ കാണിച്ചിരിക്കുന്ന ലൈൻ സെഗ്മെന്റ്. ക്ലിയർ ആണല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. ശരി, ഈ ലൈൻ സെഗ്മെന്റ് ഏത് ആക്സിസിലാണ് നിൽക്കുന്നത് അവിനാശം? x-axis. അപ്പൊ ഈ കാണുന്ന പോയിന്റ് സപ്പോസ് 2, 0, ഈ കാണുന്ന പോയിന്റ് 8, 0. ഇവന്റെ മിഡ് പോയിന്റിന്റെ കോഓർഡിനേറ്റ്സ് എന്തായിരിക്കും എന്നാണ് എന്റെ ചോദ്യം. കിട്ടിയ ഒരു ഹാൻഡ് റൈസ് ചെയ്യാ, വിളിച്ചു പറയണ്ട, വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഒരാൾ 2, 0, ഒരാൾ 8, 0. ഇവന്റെ മിഡ് പോയിന്റ് വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്യാം. വീഡിയോ നമ്പർക്ക് കിട്ടിയോളൂ. ഒന്നോടെ ചിന്തിച്ച് നോക്കിയാ, ഒന്നോടെ കിട്ടും. ചിന്തിക്ക് മക്കളെ. വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്യാം, സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ട കേട്ടോ. വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഇവിടെ 2, 0, അങ്ങേടത്ത് 8, 0. നടുക്കാരീ. ഓക്കെ, അൽസാബിത്ത പറയും. 5, 0. എന്താ കാരണം അൽസാബിത്ത? അതിന്റെ ഡിസ്റ്റൻസ് 6 ആണ്. 6/2. വെരി ഗുഡ്. ഓക്കെ, ഈ കാണുന്ന പോയിന്റ് 2, 0, ഇങ്ങനെ എടുത്ത പോയിന്റ് 8, 0. അപ്പൊ ഈ കാണുന്ന ദൂരം അവൻ ചെയ്ത മെത്തഡാണ് ഞാൻ പറയുന്നത്, അൽസാബിത് ചിന്തിച്ച മെത്തഡാണ്. 2, 0 and 8, 0 വരെയുള്ള ദൂരം ഇറ്റ് ഈസ് 6 units അല്ലേ? കാരണം 2 and 8 വരെ പോകണമെങ്കിൽ 6 യൂണിറ്റ് നമ്മൾ ട്രാവൽ ചെയ്യണം. ആ ഡിസ്റ്റൻസ് 6 യൂണിറ്റ് ആണെങ്കിൽ അവന്റെ പകുതി എന്ന് പറയുമ്പോൾ ആരായി? 3 യൂണിറ്റ്. ഇത് 3 യൂണിറ്റ്സ് ആയിരിക്കും. അപ്പൊ 2, 0 3 യൂണിറ്റ് മൂവ് ചെയ്താൽ നടുക്കെത്താം. അപ്പൊ അത് 5, 0 ആയി. കണ്ടോ, ഇതാണ് അൽസാബിത് തിങ്ക് ചെയ്ത മെത്തേഡ്. കറക്റ്റ് ആണ്, ഒരു മിസ്റ്റേക്കും ഇല്ല. ദാറ്റ് മെത്തേഡ് ഈസ് പെർഫെക്റ്റ്. ഒരു പ്രശ്നമില്ല. ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി. സപ്പോസ് ദേർ ഇസ് എ ലൈൻ സെഗ്മെന്റ് ഹിയർ. ഇതാണോ, ഈ ലൈൻ സെഗ്മെന്റ് ഉണ്ട് വിത്ത് ദ ടെർമിനൽ പോയിന്റ്സ് 0, 3 and 0, 15. ഐ വാണ്ട് ടു ഫൈൻഡ് ദ മിഡ് പോയിന്റ്. ചിന്തിച്ച് നോക്കിയ വേഗം. 0, 3 ഉണ്ട്, 0, 15 ഉണ്ട്. വി ഹാവ് ടു ഫൈൻഡ് ദ മിഡ് പോയിന്റ്. എങ്ങനെ ചെയ്യാം? ഹൗ വി കൻ ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ദീസ് ടു? എളുപ്പാണ്, എളുപ്പാ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയടാ. അമീൻ എം ജെ പറ. 0, 6 അല്ലല്ലോടാ. ഒന്നോട് ചോദിക്കും. 0, 15 അല്ലേ മോള്? 0, 6 ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ബോബി 0, 8 ആണ്. 0, 8 അല്ല, അതിലും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 15 അല്ലേ മോള്? ഹാൻഡ് ചെയ്താൽ ഞാൻ ചോദിച്ചോളാം കേട്ടോ. വീഡിയോയില് ഹാൻഡ് റൈസ് ചെയ്യ്, സ്ക്രീനിൽ ടച്ച് ചെയ്യല്ലേ. പറയ ഫാത്തിമ ഫൈറൂസ്. 09. എങ്ങനെ 09 എന്ന് കിട്ടിയ ഫാത്തിമ? അതോടെ പറഞ്ഞേ. 12 യൂണിറ്റ്സ് വന്നപ്പോ അതിന്റെ പകുതി എന്ന് പറയുമ്പോ 6 യൂണിറ്റ് ആണ് ഡിസ്റ്റൻസ്. 0, 3 6 യൂണിറ്റ് കേറുന്നു, അത് 0, 9 ആയി. ക്ലിയർ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കേസ് ചിന്തിച്ചു. ഇവിടെ 2, 3, ഇവിടെ 8, 3, ഇതിന്റെ മിഡ് പോയിന്റ് ഒന്ന് കണ്ടെത്താൻ പറ്റും. ചിന്തിച്ചു, ഞാൻ പറഞ്ഞു സ്ക്രീനിൽ നിങ്ങൾ ടച്ച് ചെയ്യരുത്, സ്ക്രീനിൽ ടച്ച് ചെയ്യണ്ട, വീഡിയോയിൽ ഹാൻഡ് റൈസ് ചെയ്ത്, ഇതുപോലെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. 2, 3 ഉണ്ട്, ഇങ്ങേരത്ത് 8, 3 ഉണ്ട്. ക്യാൻ യു ഫൈൻഡ് ദ മിഡ് പോയിന്റ്? ഒരു മിനിറ്റ് ചിന്തിക്കാൻ, 1 മിനിറ്റ് മാക്സിമം ടു തിങ്ക് അബൌട്ട്.
ഞാനേ ഞാൻ കണ്ടു നീ വീഡിയോയില് ക്ലിക്ക് ചെയ്ത് ഈ സീറോ നയൻ വന്നെന്ന് പറഞ്ഞല്ലോ. സീറോ നയൻ വന്നതിന്റെ കാരണത്തേ ഉള്ളൂ. ഇവിടെ സീറോ ത്രീ അല്ലേ ഈ പോയിന്റ്, മോള് സീറോ ഫിഫ്റ്റീൻ അല്ലേ. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ട്വൽവ് യൂണിറ്റ് ആണെന്ന് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡൗട്ട് ഇല്ലല്ലോ. ഈ ദൂരം ട്വൽവ് യൂണിറ്റ് ആണെങ്കിൽ പകുതി പകുതി എന്ന് പറയുമ്പോൾ ഇവിടെ സിക്സ് യൂണിറ്റ് വരും, ഇവിടെയും സിക്സ് യൂണിറ്റ് വരും, ശരിയല്ലേ. സീറോ ത്രീയിൽ നിന്ന് ആറ് യൂണിറ്റ് മുകളിലേക്ക് കയറണം, അപ്പോൾ സീറോ നയൻ വരും. സീറോ ഫോർ, സീറോ ഫൈവ്, സീറോ സിക്സ്, സീറോ സെവൻ, സീറോ എയ്റ്റ്, സീറോ നയൻ. ഓക്കെ, അപ്പൊ ഇവിടെ പറ ഹാരിസേ പറഞ്ഞ കേക്കട്ടെ. ടു ത്രീ എയ്റ്റ് ത്രീ സെൻറ്റർ ആയിരിക്കും സാർ. ഫൈവ് ത്രീ, ഫൈവ് ത്രീ ആയിരിക്കും ഇവരുടെ സെൻറ്റർ തീർച്ചയായിട്ടും. അതിന്റെ റീസണിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ, അത് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ വഴിയെ പിടിക്കും. പക്ഷെ അതിന്റെ റീസൺ പറയുന്നില്ല, ഇനി നമുക്ക് മിഡ് പോയിന്റ് കിട്ടും, കുഴപ്പമില്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് വൺ മോർ എക്സാമ്പിൾ ടു, ഒറ്റ എക്സാമ്പിൾ നമുക്ക് കിട്ടുമോ നോക്കാം. സപ്പോസ് ദിസ് ദ ഗിവൺ ലൈൻ വിത്ത് കോർഡിനേറ്റ്സ്, ഹിയർ വി ഹാവ് ടു ഫൈവ് ആൻഡ് ഹിയർ വി ഹാവ് 10, 17. What will be the midpoint? If 17 value value, we get 10, 9. 10, 9. What will be the mid value? Or what will be the midpoint? Hindi jo ke vega. What will be the midpoint? Idana namaku thannirikkunna line. Ee line deyana midpoint namaku kittunnathu. Adu namaku engane kandupidikkum. ട്രൈഡാ ഫിൻ, ട്രൈ ചെയ്യടാ, വെറുതെ ഇരിക്കല്ലേ. ശ്രദ്ധിച്ച ആലോചന ട്രൈ ചെയ്തേ, ഒരു മിനിറ്റ് മാക്സിമം ട്രൈ ചെയ്ത് നോക്കി. സ്പീഡ് ആവണേ. തേർട്ടി സെക്കൻഡ്സ് മോർ കിട്ടുമെന്ന് അറിയാനാണ്. തേർട്ടി സെക്കൻഡ്സ് മോർ Let's try. പിന്നെ ഹാൻഡ്രസ് മാറില്ല, ഹാൻഡ്രസ് മാറില്ല, നോക്കട്ടെ. അഫിൻ, അഫിൻ ഫോർ ടു. ബോബി സിക്സ് ഫോർ. തഫ്സിയ സിക്സ് സെവൻ തന്നെ. ഫാത്തിമ, ഫാത്തിമ ടി എൻ സാർ സിക്സ് ടു. സിക്സ് ടു. റുക്സാന സിക്സ് സെവൻ. സിക്സ് സെവൻ. പിന്നെ ആദിൽ മുഹമ്മദ് ഫോർ ടു. ഫോർ ടു. ഓക്കെ, ആൻസർ തൽക്കാലം പറയുന്നില്ല കേട്ടോ, ആൻസർ തൽക്കാലം ഞാൻ പറയുന്നില്ല, മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താനുള്ള ഐഡിയ കിട്ടും. ഇവിടെ ആദ്യത്തെ രണ്ട് കേസ് നമുക്ക് വളരെ എളുപ്പമായിരുന്നല്ലേ,
കർവ് പറഞ്ഞാൽ ഇങ്ങനെ കൃത്യം എക്സി കിടക്കുന്നു. നമ്മൾ കൃത്യം ഡിസ്റ്റൻസ് നോക്കി, ഡിസ്റ്റൻസ് നോക്കി നേരെ പകുതി എടുത്തു ആളെ കിട്ടി. ഇപ്പൊ വൈ ആക്സിസിൽ വന്നപ്പോൾ അതുപോലെ നമ്മൾ കൃത്യം ഡിസ്റ്റൻസ് എടുത്തു. അപ്പൊ 12 അപ്പൊ 6 ആവണം, അപ്പൊ ഇന്ന ആള്, ഒരു പ്രശ്നം ഉണ്ടായില്ല, റൈറ്റ്? പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ എന്റെ ശ്രദ്ധ ചെയ്യണം കേട്ടോ, ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അങ്ങനെ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ആശ്ന മോൾ, തൊട്ട് മുന്നേ നമ്മൾ രണ്ട് കേസിൽ കണ്ട പോലത്തെ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇല്ല സാർ, പറ്റില്ല, അതാണ് പ്രശ്നം. തൊട്ട് മുന്നേ നമ്മൾ കൃത്യം നേരെ നോക്കി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു, ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് നേരെ പകുതി എടുത്തു, പരിപാടി തീർന്നു. അങ്ങനെ ഒരു മെത്തേഡ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ് ഇതിലെ പ്രശ്നം. That method is not applicable in this case. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ നമുക്ക് ഇവന്റെ കൃത്യമായ ഡിസ്റ്റൻസ് കണ്ടെത്താം എന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ശ്രദ്ധിച്ചോളാം കേട്ടോ. നമ്മൾ ഇതിന് മുന്നേ പഠിച്ച ചില കാര്യങ്ങളൊക്കെ കൂടെ ആവശ്യം വരും. നോട്ട്ബുക്കിൽ നിങ്ങൾ ഇപ്പോൾ ഹെഡിങ് എഴുതിട്ട് വരുന്ന ഒന്നും എഴുതിയിട്ടില്ലല്ലോ, മിഡ് പോയിന്റ് ഫോർമുല ഹെഡിങ് എഴുതല്ലാതെ. ഓക്കെ, അപ്പൊ താഴെ ഒരു സെന്റൻസ് എഴുതുക. കൺസിഡർ the line segment, consider the line segment AB, consider the line segment AB with capital A x1 y1, and a capital B x2 y2. With capital A x1 y1 and a capital B x2 y2. Edile capital B x2 y2. Let P x y. P XY be the midpoint of AB. Be the midpoint of AB. Be the midpoint of AB. ശ്രദ്ധിച്ചു എല്ലാവരും? ഓക്കെ, ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇനി നമുക്കുള്ളത് ഇത് എങ്ങനെയാണ്, ഒരു കോർഡിനേറ്റ് സിസ്റ്റം. ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ വി ഹാവ് ദ ലൈൻ സെഗ്മെന്റ് എ ബി, എ ബി ലൈൻ സെഗ്മെന്റ് നമുക്കുണ്ട്. ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആണ് പി. ബിയുടെ കോർഡിനേറ്റ് എക്സ് ടു വൈ ടു ആണ്, എയുടെ കോർഡിനേറ്റ് എക്സ് വൺ വൈ വൺ ആണ്. ഓക്കെ, പി നമ്മൾ തൽക്കാലം എക്സ് വൈ എടുത്തിട്ടേ ഉള്ളൂ, പി ആരാ നമുക്ക് കൃത്യം അറിയാൻ പാടില്ല. കുഴപ്പമില്ലല്ലോ, ഇത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ശരി, ഇനി ഞാൻ പറഞ്ഞിട്ട് ചെയ്യാവുള്ളൂ. നമ്മളിവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ കൺസിഡർ ചെയ്യും. എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ലൈക്ക് ദിസ്, സച്ച് ദാറ്റ് ദ ലൈൻസ് ആർ പാരലൽ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. ഈ രണ്ട് ലൈനും എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കൃത്യം പാരലൽ ആയിട്ട് നമ്മൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്യും. ഈ ട്രയാംഗിളിൽ നിന്നും നമ്മൾ ഇനി ഒരു പണിയോടെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ കൂടി വരയ്ക്കും. ഇപ്പൊ ഈ ഫിഗർ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സിമിലർ ട്രയാംഗിൾസിന്റെ ഫിഗർ പോലെ ആയില്ലേ, നോക്കി ആയില്ലേ. അപ്പൊ നമുക്കിവിടെ സൈഡ്സിന്റെ റേഷ്യോ എടുക്കാം, ആ റേഷ്യോനെ സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ കൺസിഡർ ചെയ്താണ് മുന്നോട്ട് പോവാട്ടോ. അപ്പൊ വേഗം എഴുതിക്കൂ, സോറി വേഗം വരച്ചു, ഈ ഫിഗർ വരച്ചു. എ ബി ബാക്കി കാര്യങ്ങളൊക്കെ ബോർഡിലുണ്ട്. വേഗം വീട്ടിന് വരക്കണ ടൈങ്ങളായിരുന്നെ.
ഇക്കാന പോയിന്റ്സ് റെസ്പെക്റ്റീവ്ലി തൽക്കാലം ഇവനെ സി എന്നും ഇവനെ ക്യു എന്നൊക്കെ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി ചെയ്യും. ഏകദേശം ഞാൻ കൊടുക്കുന്ന പോലെയൊക്കെ തന്നെ ഫിഗറിൽ കൊടുക്കണേ. കുറെ പോയിന്റുകൾ ഞാൻ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടോ, അത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ പറയാം. ഇടവിടെ ഒരു മിനിറ്റ് മാക്സിമം കൂടെ വരച്ചെടുക്കാൻ. തേർട്ടി സെക്കൻഡ്സ് മോർ. എല്ലാ പോയിന്റും മാർക്ക് ചെയ്തല്ലോ അല്ലേ. എ ബി എന്നുള്ളത് മെയിൻ ലൈൻ സെഗ്മെന്റ്, അതിന്റെ മിഡ് പോയിന്റ് പി, അതുപോലെ തന്നെ താഴെ ഓക്കെ റൈറ്റ്. ഇനി അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ, നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ നമ്മള് എയും ബിയും അതുപോലെ തന്നെ പിയും ക്യൂവും ആറും എസും ടിയും യു അങ്ങനെ കുറെ പേരെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ. ഇനി എ എന്നുള്ള പോയിന്റ് എക്സ് വൺ വൈ വൺ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട്, കറക്റ്റ്. ഇപ്പൊ ബി എന്നുള്ള പോയിന്റ് എക്സ് ടു വൈ ടു നമ്മൾ എടുത്തിട്ടുണ്ട്, പി എ നമുക്ക് അറിയില്ല, നമ്മൾ അതിനെ എക്സ് വൈ എന്ന് എടുത്തിട്ടുണ്ട്, ക്ലിയർ അല്ലേ. ഈ എക്സ് വൺ വൈ വണ്ണും എക്സ് ടു വൈ ടുവും എക്സ് വൈയും വെച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ള എട്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് എഴുതണം. എട്ട് പോയിന്റ് പറയുമ്പോൾ ആരൊക്കെയാ പറയട്ടെ, എട്ട് പോയിന്റ് പറയുമ്പോൾ ആരൊക്കെയാ, ക്യൂ സി ആർ എസ് ടി യു വി ഡബ്ല്യു, ഇത്രയും പേരെ എഴുതണം. ഒരാളുടെ മാത്രം ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരും. ആറിന്റെ കോർഡിനേറ്റ്സ് നിങ്ങൾ എഴുതാൻ നോക്കിക്കഴിഞ്ഞാൽ എയുടെ നേരെ താഴെയാണ് ആറ് വന്നിരിക്കുന്നത്, എയുടെ നേരെ താഴെ എന്ന് മാത്രമല്ല ആറ് കിടക്കുന്നത് നമ്മുടെ എക്സ് ആക്സിസിലും ആണ്. അപ്പൊ ഈ കാണുന്ന പോയിന്റ് നമുക്ക് എക്സ് വൺ സീറോ എന്ന് എക്സ് വൺ സീറോ. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി എല്ലാ പോയിന്റിനെയും ആലോചിച്ച് എഴുതണം. അപ്പൊ നിങ്ങൾ ഈ ആക്സിസിലെ പോയിന്റുകൾ ആറെണ്ണം ആദ്യം എഴുതി കഴിഞ്ഞാൽ ക്യൂവും സിയും എഴുതാൻ എളുപ്പമുണ്ടാവും. ആക്സിസിൽ ആറ് വരെ എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ക്യൂവും സിയും എഴുതാൻ പറ്റും, പെട്ടെന്നായിക്കോട്ടെ, വളരെ പെട്ടെന്ന്. ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു വൺ മിനിറ്റിലൊക്കെ തീരുന്ന സംഭവമാട്ടോ, ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ വൺ മിനിറ്റ് കൂടുതലൊന്നും അതിന് വേണ്ടി വരില്ല. സ്പീഡ് ആവണം. ആലോചിച്ച് വേഗം. അഫിൻ കംപ്ലീറ്റ് ആയടാ, എഴുതി എല്ലാവരുടെയും പെട്ടെന്നാവട്ടെ.
എല്ലാ ഡിസ്റ്റൻസും എല്ലാ ഡിസ്റ്റൻസും സോറി എല്ലാ കോർഡിനേറ്റ്സ് ഒന്നോളം സ്പീഡ് ആവണേ ശ്രദ്ധിച്ച് ആലോചിച്ച് എല്ലാ കോർഡിനേറ്റ്സും എഴുതുക ഒരു മിനിറ്റോടെ മാക്സിമം ഉണ്ടോ ടു റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഇതവിടെ കുറച്ച് പേര് കുറച്ച് പേരോടെ ഉണ്ട് കുറച്ച് പേരോടെ ഒന്ന് പറയാൻ കേക്കട്ടെ അമാന നമ്മുടെ എസിന്റെ കോർഡിനേറ്റ് എന്താ കിട്ടി എസ് എക്സ് സീറോ ബിയിലേക്ക് വരുമ്പോ സഹറ ടി എക്സ് ടു സീറോ അൽഹ യു എത്രയാ സോറി 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 യു എത്ര കേട്ടില്ല ഒന്നോടെ എക്സ് ഫോറോ കട്ടായി പോകുന്നു അൽഹ യു യുവിന്റെ കോർഡിനേറ്റ് എനിക്ക് കിട്ടുന്നത് യു വോയിസ് എനിക്ക് ക്ലിയർ അല്ല ഫാത്തിമ ഇർഫാന ഒന്ന് പറഞ്ഞേ സീറോ വൈ ആണോ യുവിന്റെ സീറോ വൈ വൺ വെരി ഗുഡ് സീറോ വൈ വൺ അതുപോലെ നിഷാന ജമാൻ അടുത്തത് വി എന്താ വരിക സീറോ വൈ ഡബ്ല്യൂലേക്ക് വരുമ്പോ എന്താ കിട്ടുക ഡബ്ല്യു എന്ന് പറയുന്ന ആൾ ദോസെ ഡബ്ല്യു സീറോ വൈ ടു എന്നിങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ ആക്സിസിലെ ആൾക്കാരെ കിട്ടുക ഇനി നമ്മൾ ആ ഫിഗറിൽ തന്നിരിക്കുന്നവരിലേക്ക് വരുമ്പോ ഒരു നിഷാന സിയാദ് എന്താ വരിക നമ്മളുടെ ക്യൂവിന്റെ കോർഡിനേറ്റ് കിട്ടില്ലേ ക്യൂ പീടെ നേരെ താഴെ പീടെ നേരെ താഴെ എത്ര എക്സ് വൈ അല്ലല്ലോ എക്സ് വൈ അല്ലല്ലോ എന്താ അതിന്റെ കോർഡിനേറ്റ് വരിക ഒന്ന് പറയാം ഫാത്തിമ പി ഞാൻ നോക്കട്ടെ ക്യൂ ഫാത്തിമ ഫാത്തിമ പി എക്സ് വൈ വൺ എക്സ് വൈ വൺ എക്സ് വൈ വൺ കാരണം നമ്മൾ ആ പോയിന്റ് നോക്കുമ്പോ നിങ്ങൾ നോക്കി ഈ പോയിന്റിന് നേരെ എക്സ് ആക്സിസിലേക്ക് വന്നിട്ടുള്ളത് എക്സില് ഈ പോയിന്റ് നേരെ വൈ ആക്സിസിലേക്ക് വന്നിട്ടുള്ളതോ വൈ വണ്ണില് അതാണ് എക്സ് വൈ വൺ എന്നുള്ള വാല്യൂ വന്നത് കേട്ടോ റൈറ്റ് ഇതുപോലെ തന്നെ സിയിലേക്ക് കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യണം സിയുടെ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞ കേക്കട്ടെ സി 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 ഫാത്തിമ സാല എക്സ് ടു വൈ വൺ ഇങ്ങനെയൊക്കെ നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടും ഇത്രയും ഓക്കെയാണോ എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ ശരി ഇനി നിങ്ങൾ ഫിഗറിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും കാരണം ഫിഗറിൽ ഇപ്പം അത്യാവശ്യം മാർക്കിങ്സ് എല്ലാം വന്നിട്ടുണ്ട് അല്ലേ കുറെ അധികം മാർക്കിങ്സ് ഫിഗറിൽ വന്നിട്ടുണ്ട് ഇനി ഫിഗറിൽ നിങ്ങൾ മാർക്ക് ചെയ്യാൻ നിൽക്കണ്ട സെപ്പറേറ്റ് താഴത്തെ എഴുതിയാൽ മതി കേട്ടോ ഒരു സബ് ഹെഡിങ് അയ്യോ ഇതിനൊരു ഒരു കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ ആ കൺസിഡർ നമ്പർ തുടങ്ങിയില്ല പിള്ളേരെ അവിടെ ആക്ടിവിറ്റി വൺ ഒന്ന് ഹെഡിങ് കൊടുക്കണേ ഞാൻ വിട്ടുപോയതാണ് ഐ എം സോറി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒബ്സർവേഷൻ ഹെഡിങ് കൊടുക്കുക കേട്ടോ ഒബ്സർവേഷൻ എന്നിട്ട് ലെങ്ത് ഓഫ് ഒബ്സർവേഷൻ ഹെഡിങ് കൊടുത്തിട്ട് ലെങ്ത് ഓഫ് ഞാൻ താഴെ താഴെ പറഞ്ഞ ലെങ്ത്തുകൾ നിങ്ങൾ ഫിഗർ ചെയ്ത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് എഴുതി പോകണം കേട്ടോ
RS, RT, UV, UW. ഇത്രയും ലെങ്ത്തുകൾ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂമറിക്കൽ വാല്യൂ എന്തായാലും കിട്ടൂല, നമുക്ക് എക്സും എക്സും എക്സ്ടു ഒക്കെ വെച്ച് കണക്ട് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ഒരു ആൻസർ എഴുതാൻ പറ്റും. ന്യൂമറിക്കൽ വാല്യൂ അല്ല കേട്ടോ, ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം നമുക്ക് കോർഡിനേറ്റ്സ് ഒന്നും അറിയാൻ പാടില്ലല്ലോ. സോ വി കാനോട്ട് റൈറ്റ് എനി ന്യൂമറിക്കൽ വാല്യൂ. Sir, last UW on a VW. U U U U W U V M U W. ഒരു മിനിറ്റ്, ഒരു മാക്സിമം. ഓക്കെ റൈറ്റ്, നോക്കാലോ അല്ലേ. സ്വാലിഹ എന്ന് പറഞ്ഞ കേക്കട്ടെ, സ്വാലിഹ ആർ എസ് വാല്യൂ എടുക്കുമ്പോ എക്സ് വൺ മൈനസ് എക്സ്, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എക്സ് വൺ മൈനസ് എക്സ് എഴുതുന്നത് ഇതിൽ ആരാ വലുത് സ്വാലിഹ, എക്സ് ആണോ എക്സ് വൺ ആണോ? എക്സ് വൺ ആണോ വലുത്. നോക്കി, ഒന്നോട് നോക്കി കൃത്യമായിട്ട് നമ്മുടെ ഗ്രാഫിലൊക്കെ നോക്കി, എക്സ് വൺ ആണോ എക്സ് ആണോ വലുത് വരിക? അവരെ പൊസിഷൻ നോക്കി നമുക്ക് പറയാൻ പറ്റും ആരായിരിക്കും വലുത് എന്നുള്ളത്. എക്സ് ആണ് വലുത് അല്ലേ, കാരണം എക്സ് വൺ കഴിഞ്ഞ് കുറെ കൂടെ കഴിഞ്ഞ എക്സ് വന്നേക്കുന്നത്, ശരിയല്ലേ. അപ്പൊ എക്സ് വൺ എന്നുള്ള പോയിന്റ് സപ്പോസ് 2-0 ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന 3-0 4-0 5-0 അങ്ങനെ ആണെങ്കിൽ ആയിരിക്കും ആര് എക്സ് എന്ന് പറയുന്നത്. അപ്പോ എക്സ് വൺ മൈനസ് എക്സിനേക്കാൾ നല്ലത് എക്സ് മൈനസ് എക്സ് വൺ എഴുതാം കേട്ടോ. ശരിക്കും അതിന്റെ അബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യാം, അതൊന്നും വേണ്ട. എക്സ് മൈനസ് എക്സ് വൺ. അതുപോലെ ആർ ടി എന്ത് വരും? ആർ ടി എന്ന് പറയുന്ന ആളൊന്ന് പറഞ്ഞ കേക്കട്ടെ വേഗം. ആർ ടി അബിയ എക്സ് ആണോ ആർ ടി വരുമ്പോ? ആർ ടി ആർ തൊട്ട് ടി വരെ എക്സ് ടു മൈനസ് എക്സ് വൺ. അടുത്ത പറ അടുത്ത ആളിലേക്ക് നമ്മൾ വരുമ്പോ പറയ അഫ്നാൻ, എന്താണ് യു വി? വൈ മൈനസ് വൈ വൺ. അബ്സല്യൂട്ട്ലി. യു ഡബ്ല്യൂലേക്ക് വരുമ്പോഴോ? യു ഡബ്ല്യു എന്ന് പറഞ്ഞ അരീന, യു ഡബ്ല്യു വൈ ടു മൈനസ് വൈ വൺ. ഈ കിട്ടിയ ആൻസേഴ്സിന്റെ ബേസിൽ വന്നിട്ടോ അടുത്തത് നിങ്ങൾ താഴേക്ക് എഴുതാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് എനിക്ക് വേണ്ടത്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം കേട്ടോ, ശ്രദ്ധിച്ച് നോക്കിട്ട് ആൻസർ ചെയ്യാവുള്ളൂ. എനിക്ക് ഇനി അടുത്ത് കിട്ടേണ്ടത് ലെങ്ത് ഓഫ് എ ക്യൂ എത്രയാണെന്ന് എനിക്കറിയണം, എ സി എനിക്കറിയണം, ക്യു പി എനിക്കറിയണം, അതുപോലെ തന്നെ ബി സി എനിക്കറിയണം. ഇത്രയും ലെങ്ത്തുകൾ എനിക്ക് ഇനി കിട്ടണം. ഐ നീഡ് ദിസ് മച്ച് ലെങ്ത് ഇൻ ദ നെക്സ്റ്റ്. ഇപ്പോൾ കിട്ടിയ ആൻസേഴ്സ് കമ്പോർ ചെയ്തിട്ട് എഴുതാട്ടോ. അപ്പൊ വളരെ പെട്ടെന്ന്, അതായത് എ ക്യു എന്ന് പറഞ്ഞ ലെങ്തിനോട് ഇപ്പൊ നമുക്ക് കിട്ടിയ ആരെങ്കിലും ഈക്വൽ ആണോ? ഇപ്പോൾ അവന് നേരെ കഴിഞ്ഞാൽ മതിയല്ലോ. അതുപോലെ നോക്കി ഇനി നാല് പേർ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. വൺ മിനിറ്റ് ഈസ് എനഫ് ഫോർ ദാറ്റ്. ഇടാവട്ടെ.
30 seconds more. നമുക്കിപ്പോൾ കിട്ടിയ പല ആളുകളെയും കണക്ട് ചെയ്യാൻ പറ്റും, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ. എന്താക്കി ഭീമ എന്ന് പറഞ്ഞ കിട്ടിയ ഭീമ പി സിദ്ദീഖ്? ഇതുപോലെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഓരോരുത്തരും എഴുതാൻ പറ്റും. അച്ഛൻ ഒന്ന് പറഞ്ഞു, എ സി യോട് ഈക്വൽ ആരാ? എ സി ആർ ടി, ആർ ടി ആണ്. ആർ ടി എത്ര ഒരു പാർട്ടിയുടെ വാല്യൂ? എക്സ് ടു മൈനസ് എക്സ് വൺ. എക്സ് ടു മൈനസ് എക്സ് വൺ. ഇനി പി ക്യൂലേക്ക് വരുമ്പോഴോ ഫാത്തിമ സുബൈർ, പി ക്യു പി ക്യു യു വി ക്യൂക്കൽ ആണ്. അപ്പൊ എത്ര വരും ആൻസർ? വൈ മൈനസ് വൈ വൺ. വൈ മൈനസ് വൈ വൺ ആണ്. ബി സിയിലേക്ക് വന്നു കഴിയുമ്പോഴോ ഭീമ നവാസ്, ബി സി യു ഡബ്ല്യൂനോട് ഇക്കില വൈ ടു മൈനസ് വൈ വൺ. വൈ ടു മൈനസ് വൈ വൺ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ എഴുതിയ വിഷയത്തിൽ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണേ. എനി വൺ ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി. ശരി, ഇനിയാണ് നമ്മളുടെ ഏകദേശം തീരാട്ടോ. ഇനിയാണ് നമ്മളുടെ ഇതിന്റെ മെയിൻ പോർഷനിലേക്ക് നമ്മൾ എത്തുന്നത്. എഴുതുക താഴെ താഴെ ട്രയാങ്കിൾ. ട്രയാങ്കിൾ എ പി ക്യു സിമ്പിൾ സിമിലർ ടു എന്നാട്ടോ, അറിയില്ലെങ്കിൽ എഴുതി വെച്ചോളണേ. ട്രയാങ്കിൾ എ ബി സി, എ പി ക്യു സിമിലർ ടു ട്രയാങ്കിൾ എ ബി സി. എന്റെ റീസണിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞാണ് ആ ലൈൻസ് വരച്ച് കഴിയുമ്പോൾ കൃത്യം പാരലായിട്ട് നമ്മൾ വരച്ചേക്കുന്നത്. എ എന്ന് പറഞ്ഞ ആംഗിൾ കോമൺ ആണ്, മറ്റവർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്, അവർ ഈക്വൽ ആയിരിക്കും. അതുകളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു പോയിട്ടുള്ള കാര്യമാട്ടോ. ഓക്കെ, താഴെ so the corresponding sides are proportional. So the corresponding sides, so the corresponding sides are proportional. Equal ആയതുകൊണ്ട് corresponding sides proportional ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പില് നമുക്ക് എഴുതാം സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി എന്താ. നേരത്തെ ഈ ഇവിടെ 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 കാണിച്ചു തന്നാണ് നമ്മൾ ആ ആക്ടിവിറ്റി ചെയ്തപ്പോ എന്താണ് സൈഡ്സിന്റെ പ്രൊപ്പോർഷണാലിറ്റി, അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ കൃത്യം എഴുതിയിട്ടുണ്ട് അല്ലേ? ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി ട്രയാങ്കിൾ എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി എഴുതാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ എഴുതിക്കും. ഏതൊക്കെ ട്രയാങ്കിൾ സിമിലർ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഹൗ വി ക്യാൻ റൈറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി. നിങ്ങൾ തന്നെ വേഗം എഴുതിക്കും, വേഗം സമയങ്ങൾ എഴുതേ. പ്രൊപ്പോർഷണാലിറ്റി ഒരു മിനിറ്റ് മാക്സിമം. പ്രൊപ്പോർഷണാലിറ്റി എഴുതി കഴിയുമ്പോൾ അവിടെ പല ആളുകൾക്കും പല മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. മാറ്റിക്ക് നമ്മൾ ആൻസറിലേക്ക് എത്തുക കേട്ടോ. വേഗം അവിടെ 30 സെക്കൻഡ്സ് മോർ ടു റൈറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ സംഭവമാണ്, കോംപ്ലിക്കേഷനൊക്കെ നമ്മൾ തൊട്ടിട്ടില്ല, നമ്മളൊക്കെ കയറാൻ പോണേ ഉള്ളൂ. അപ്പൊ പറഞ്ഞ എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി എഴുതി ഒന്ന് കേൾക്കട്ടെ. ഹൗ ഡിഡ് യു റൈറ്റ് ദ പ്രൊപ്പോർഷണാലിറ്റി റുക്സാന? തൊട്ട് മുന്നേ നമ്മൾ ഇതേ സാധനം ഈ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ്. ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റി എങ്ങനെ പ്രൊപ്പോർഷണാലിറ്റി എഴുതാം എന്ന് ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞത് ഇപ്പോ കിട്ടിയില്ല എന്ന ആൻസർ വരാതിരിക്കാൻ വേണ്ടിയാ. എങ്ങനെ നമുക്ക് അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ കേൾക്കട്ടെ. അൽഷിഫ
PQ by BC equal to AQ by AC equal to AP by AB. ഓക്കെ ഫൈൻ, ഇതാണ് ഓർഡർ ഒന്ന് മാറ്റി എഴുതാണേ. ഓർഡറിലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. എ പി ബൈ എ ബി ഈക്വൽ എ ക്യു ബൈ എ സി ഈക്വൽ പി ക്യു ബൈ ബി സി. ഓക്കെ ക്ലിയർ വരുവാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പണി എന്താണെന്നറിയോ, ഈ കാണുന്ന ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന റേഷ്യോയിലെ ആറ് പേരുണ്ട് അല്ലേ, ന്യൂമറേറ്ററിലെ മൂന്നാളുകൾ, ഡിനോമിനേറ്ററിലെ മൂന്നാളുകൾ. ഈ ആറ് പേരിലെ നാല് പേർക്ക് കൃത്യം നമ്മൾ ഇവിടെ ചില വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ നാല് പേർക്ക് നമുക്ക് ആ വാല്യൂസ് കൊടുക്കാം. രണ്ട് പേരെ മാറ്റാനുള്ള ഒരു വഴിയുണ്ട്, അത് ചിന്തിച്ചു കിട്ടേണ്ട കാരണം. അത് നിങ്ങൾ ചിന്തിച്ചു, കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ പി എന്ന പോയിന്റ് പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പി എന്നുള്ള പോയിന്റ് എ ബിയുടെ ആരാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡെഫിനേഷനിൽ നിന്നും ഇവനെ നമുക്ക് ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഈ വന്ന നാല് പേർക്ക് കൃത്യം വാല്യൂസ് നമുക്ക് ഈ ഏരിയ എന്ന് കൊടുക്കാൻ പറ്റും. ഈ ഏരിയ അതൊക്കെ കൊടുത്തൊന്ന് ഒന്നൊന്ന് കൊടുത്തൊന്ന് എത്തിച്ചേ കാണട്ടെ. ക്രോസ് മൾട്ടിപ്ലൈ ഒന്നും പോകണ്ട കേട്ടോ. ഈ ആറ് പേർക്ക് പകരവും നമുക്ക് ചില ആളുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് എനിക്ക് കാണേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ. അതിനും ഞാൻ ഒരു മിനിറ്റ് മാക്സിമം. അതിന് ഞാൻ ഒരു മിനിറ്റ് മാക്സിമം തരും. സ്പീഡ് ആയിക്കൊള്ളണം, സ്ലോ ആവരുത്. ഏകദേശം നമ്മൾ ഏറ്റവും ലാസ്റ്റ് മൊമെന്റ് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും. സാറ് സാധനമുള്ള ഇനി ചെയ്യാം. തേർട്ടി സെക്കൻഡ്സ് മോർ ടു കംപ്ലീറ്റ്. നാല് പേരെ മിക്കവരും എല്ലാവർക്കും പെട്ടെന്ന് മാറ്റാൻ കിട്ടുമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ രണ്ടുപേരിലെ കൺഫ്യൂഷൻ വരും. ആദ്യത്തെ രണ്ടുപേരെ എ പി ബൈ എ ബി അതിനെ എങ്ങനെ മാറ്റാം, അതിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ സാധ്യത ഞാൻ കാണുന്നുള്ളൂ. ഹന പതിമൂന്ന് പേരെ കേക്കട്ടെ, ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാ മാറ്റിയത്? ഓക്കെ ഫൈൻ, എക്സ് മൈനസ് എക്സ് വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വൺ. നമുക്ക് എ ക്യു ഡിവൈഡഡ് ബൈ എ സി എ നമുക്ക് അങ്ങനെ എഴുതാം. ഓക്കെ അടുത്ത ആളെയോ, പി ക്യു ബൈ പി സി നെ വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ. കറക്റ്റ് ആണ്, ഈ കാണുന്ന രണ്ടാളുകളെ നമുക്ക് അങ്ങനെ മാറ്റാം. അവസാനത്തെ ആളെ വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഈ ചേക്കുന്നേ? ആ രണ്ടുപേരെ മാറ്റിയത് ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം കേട്ടോ, മിണ്ടാതിരിക്കരുതേ, ദയവേത് ചോദിക്കണം. ഇനി നമുക്ക് എങ്ങനെ എ പി ബൈ എ ബി എ മാറ്റാം? എ പി ബൈ എ ബി എന്നുള്ളതിനെ നമുക്ക് എന്തെന്ന് മാറ്റി എഴുതാം? ആൻഡ്രൈസ് നമുക്ക് ഞാൻ ചോദിച്ചോളാം കേട്ടോ. ആൻഡ്രൈസ് ഇസിനോ ഒരാൾക്കും കിട്ടിയില്ല, ഒരാൾ ഉള്ളി വൺ, ഉള്ളി വൺ, ഓൺലി വൺ ഇൻ ദ ഹോൾ ക്ലാസ്. പോരല്ലോ, ഒരാൾക്ക് കിട്ടിയ പോരല്ലോ. ഞാൻ പറഞ്ഞു പി എന്ന് പറയുന്ന ആള് മിഡ് പോയിന്റ് ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ എ പി ബൈ എ ബി എ എങ്ങനെ എഴുതാം? നേരത്തെ പലരും ആൻസർ ഒക്കെ പറഞ്ഞതാ നേരത്തെ. ശരി, ലെറ്റ് അസ് ചെക്ക്. ഫാത്തിമ ഫൈറൂസ് ഒന്ന് പറയാൻ കേക്കട്ടെ. പി എന്ന് എഴുതാൻ പറ്റില്ല, കൃത്യം നമുക്കൊരു ന്യൂമറിക്കൽ വാല്യൂ കിട്ടും. എക്സാക്ട് ന്യൂമറിക്കൽ വാല്യൂ ഇല്ല. വർഷയില്ല അസറാ, സാർ ഈ മുമ്പ് ഇതുപോലെ എക്സ് ടു മൈനസ് എക്സ് വൺ ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ഹോൾ സ്ക്വയർ ചെയ്യാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ഫോമിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാം, പക്ഷെ അതിനേക്കാൾ നമുക്കൊരു എളുപ്പവഴി ഉണ്ട്. കൃത്യം നമുക്ക് ആ കാണുന്ന എ പി ബൈ എ ബിക്ക് ഏതാണ്ട് വാല്യൂ ഉണ്ട്. എ പി ബൈ എ ബിക്ക് സ്റ്റാർട്ടിങ്ങിലെ ഡെഫിനേഷൻ ആണ് കിട്ടുള്ളൂ. കാരണം എന്താ, ഈ പി എന്ന് പറയുന്ന മൊത്തം ലൈനിന്റെ മിഡ് പോയിന്റ് അല്ലേ പിള്ളേരെ?
स्टार्टिंग पर मिडपॉइंट मे करक्ट पगुद अल मिडपॉइंट मोत्तम लेंथ 10 यूनिट 10 सेंटीमीटर आनेंगिल पगुदी 5 मोत्तम 12 आनेंगिल पगुदी 6 मोत्तम 18 आनेंगिल 9 मोत्तम 8 आनेंगिल 4 मोत्तम 4 आनेंगिल 2 इदल्ले मिडपॉइंट एन्न परयने अब मोत्तम डिस्टेंस इन अल्लेंगिल मोत्तम लेंथ इन पगुदी आयिरिक्की परयुन्न आळ am I right अब नम्मल अदिने रेशियो आकुम एन्न वरुम इट बिकम्स 1/2 इदाण नम्मलुडे आ ओरु 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 एन्ना परया डेरिवेशन अलग डिस्कशन ऐटो की इन वाले सारे मी आवन ओके आवन क्रॉस मल्टिप्लाई ब्राकेट ओपन ओपन सिंप्लीफाई x equal to എന്താണ് ആൻസർ എന്നാണ് എനിക്ക് അവസാനം കിട്ടുന്നത് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടില്ല ട്ടോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് എടുക്കും ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യ x ഒഴികെയുള്ള x x മാത്രം ട്ടോ x മാത്രം എന്ന് പറഞ്ഞാൽ x1 x2 ഒക്കെ മാറ്റണം മാറ്റുന്ന പറ അപ്പർ സൈഡിലേക്ക് ഓലം കൊണ്ടുപോകണം x ന്റെ ടേമിനെ മാത്രം ഒരു സൈഡിൽ നിർത്തുക x equal to എന്നുള്ള ഫോർമുലയിലേക്ക് എനിക്ക് കൊണ്ടുവരണം അത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു അറിയോ y യുടെ കേസ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യും ഇത് കിട്ടി കഴിയുമ്പോൾ वैलिए संभव इन वन बै टू ईक्वल टू वै माइनस वै वन बै वै टू माइनस वै वन क्रॉस मल्टिप्लाई वै और सैडिले सिंप्लीफाई पेटे एक्सी रूपए रूम मिनट वो मैक्सीम क्रॉस मल्टिप्लाई नोकी नोकी वे बोर्ड आंसर वरा वे ट्राई जी without a window one more minute cross edu penda unna mun afine parada cross multiply edu po afin बोर्ड फाइनल वे फाइनल आंसर वेसी फस्ट मल्टिप्लिकेशन फस्ट मल्टिप्लाई फस्ट मल्टिप्लाई फस्ट क्रॉस मल्टिप्लाई अगर इंटू एक्स टू माइनस एक्स वन डिवाइड बाय टू इंटू एक्स माइनस एक्स वन डिवाइड बाय लो टू ऊपर देखो वाले जी इक्वल टू वाले मत अब इक्वल टू वन ना आ गया मत अंगूठे को क्रॉस ही था अंगूठे को जस्ट क्रॉस ही लेफ्ट सैड
x2 minus x1 ഇത് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പുറത്തെ മൈനസ് ടു എക്സ് എപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ആയി ടു എക്സ് വൺ ഈക്വൽ ടു അപ്പുറ ടു എക്സ് ബാക്കി എക്സ് ടു മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ് വൺ മൈനസ് എക്സ് വൺ പ്ലസ് ടു എക്സ് വൺ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും പ്ലസ് എക്സ് വൺ വരും അല്ലേ ഈക്വൽ ടു ടു എക്സ് ദർ വി ഗെറ്റ് x2 plus x1 2 ne kondu vannal x finally namak engane edam x is equal to x1 plus x2 by idu pole namak y um kiyan sara parnu sir x2 minus x1 ennallathu ipparathottu kondu vannappo adu positive aayile illallo denominator nammal ipparathukku alle kondu vannae minus ne ipparathukku kondu vannalle plus aavuga denominator la mottham term ne ingodu kondu vannalle cheyide ഇതുപോലെ തന്നെ വൈയും നിങ്ങൾക്ക് സോൾവ് ചെയ്യാം വൈ നിങ്ങൾ തന്നെ ചെയ്തേ വൈ തന്നെ ചെയ്തേ പെട്ടെന്ന് വൺ ബൈ ടു ഈക്വൽ ടു വൈ മൈനസ് വൈ വൺ ബൈ വൈ ടു മൈനസ് വൈ വൺ ഇപ്പൊ നമ്മൾ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ കൊണ്ടുപോയ അതേ രീതിയിൽ നമ്മൾ ഈ മാറ്റിയ അതേ രീതിയിൽ വേഗം ഒരു മിനിറ്റ് മാക്സിമം ഉണ്ടോ ഒരു മിനിറ്റ് മാക്സിമം Thirty seconds more. Okay. ഒന്ന് പറഞ്ഞ സിംപ്ലിഫൈ ചെയ്ത അവസാനം എവിടെ എത്തി എന്ന് കേക്കട്ടെ തഫ്സിയ y plus y2 by 2 y1 plus y2 അല്ലേ sorry y1 y1 plus y2 നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻടു 1 ഇൻടു പ്രതി ചെയ്യുന്നില്ല ട്ടോ 2 into y minus y1 varum y2 minus y1 is equal to 2y minus 2y1 thottu munnathe pole thanne y2 minus y1 plus 2y1 equal to 2y ennu kittum appo namukku y2 plus y1 equal to 2y ennu varum y2 plus y1 by 2 equal to y ennu kittum y equal to നമ്മൾ ഓർഡറും തിരിച്ചു എഴുതിയാൽ y1 plus y2 by 2 ഓക്കെ അപ്പോൾ x ആരാന്നും y ആരാന്നും നമുക്ക് പിടി കിട്ടി അപ്പോൾ ഏറ്റവും ലാസ്റ്റ് എഴുതിക്കോ therefore coordinates of p p ആയിരുന്നല്ലോ നമ്മുടെ x ഉം y ഉം is x ന്റെ വാല്യൂ x1 plus x2 by 2 y ടെ വാല്യൂ y1 plus y2 by 2 ഇവിടെ കോർഡിനേറ്റ്സ് ഈ പറഞ്ഞ രണ്ട് ആൾക്കാർ x1 plus x2 by 2 y1 plus y2 by 2 x1 plus x2 by 2 y1 plus y2 by 2 എഴുതാം കഴിഞ്ഞോ ഇനി നമുക്ക് താഴെ കൺക്ലൂഷൻ ഒന്ന് എടുത്തെഴുതാം ഇതിലോ ദ കോ ഓർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ജോയിനിങ് of
the line joining the points capital A x1 y1 and capital B x2 y2 is x1 plus x2 by 2 comma y1 plus y2 by 2 x1 plus x2 by 2 comma y1 plus y2 by 2 ഇതിനെ ഇങ്ങനെയും എഴുതാറുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ വേറെ എന്തോ സാധനം വിചാരിക്കരുതേ ഹാഫ് ഇൻറ്റു എക്സ് വൺ പ്ലസ് എക്സ് ടു ഹാഫ് ഇൻറ്റു വൈ വൺ പ്ലസ് വൈ ടു ഇങ്ങനെയും ഈ കോർഡിനേഷൻ എഴുതാറുണ്ട് കേട്ടോ നമ്മൾ എഴുതിയ ആളെ ഈ രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട് മൊത്തം ശരി ഓക്കെ അപ്പം ഈ ഫോർമുലയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറഞ്ഞ കഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് കേട്ടോ ശരിക്കും ഡയറക്റ്റീവ് ഫോർമുല മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു എന്ന് പറഞ്ഞാൽ മതി പക്ഷെ എന്താണ് സാധനം ഇത് എവിടെ നിന്ന് വന്നു മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന ഏതൊരു ഫോർമുല എങ്ങനെയാണ് ഏതൊരു ഫോർമുലയും വരുന്നത് ഇതുപോലെ ബേസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ട്രയാംഗിളോ സിമിലാരിറ്റിയോ കോൺഗ്രുവൻസോ ഏതെങ്കിലും ടോപ്പിക്കിൽ നിന്നായിരിക്കും നമ്മുടെ എല്ലാ ഫോർമുലാസും ഇത് ചെയ്യുക ഓക്കെ അപ്പൊ അത് എവിടെ നിന്ന് വന്നു എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ സ്റ്റെപ്പൊക്കെ ചെയ്തത് ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കുമ്പോൾ നമുക്ക് ആകെ ഇത്രയും ചെയ്താൽ മതി ഒരു പ്രോബ്ലം കിട്ടിക്കഴിയുമ്പോൾ സപ്പോസ് നമുക്ക് ഒരു ലൈൻ ഉണ്ട് എ ബി അതിൽ എയുടെ കോർഡിനേറ്റ് സപ്പോസ് എ എന്ന പോയിന്റ് ഒരു 3, 5 ബി എന്ന പോയിന്റ് സപ്പോസ് ഒരു 13 പിന്നെ 7 അല്ലെ 39 തന്നിരിക്കട്ടെ നമുക്ക് ഈ കാണുന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം ഈ കാണുന്ന എ ബി എന്ന ലൈനിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം നിസ്സാര പണിയേ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ എടുക്കും മിഡ് പോയിന്റ് പറയുന്ന ആൾ പി ആണ് വിത്ത് കോർഡിനേറ്റ് എക്സ് വൈ നമ്മൾ അറിയില്ലാത്ത ആൾ എക്സ് വൈ എന്നല്ല ചൂസ് ചെയ്യുക ഇതിനു നമ്മൾ പാരലോഗ്രാമിലൊക്കെ ചെയ്താൽ നമുക്ക് ഫോർത്ത് വെർട്ടെക്സ് അറിയാം നമ്മൾ എക്സ് വൈ എന്ന് അത് തന്നെ ഇവിടെ നമ്മൾ ചെയ്യും എന്നിട്ട് സ്പീഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന അറിയോ എക്സ് വൺ വൈ വൺ ഡിസ്റ്റൻസ് ഫോമിലൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഒന്ന് എടുത്ത് എഴുതും ഈ എക്സ് വൺ വൈ വൺ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വെർട്ടെക്സ് എടുക്കുക കേട്ടോ നിങ്ങളുടെ ചോയ്സാണ് എ ഉണ്ട് ബി ഉണ്ട് ഏതെങ്കിലും ഒരാൾ നിങ്ങൾക്ക് എക്സ് വൺ വൈ വൺ എന്ന് എടുക്കാം അപ്പോൾ നമ്മൾ എക്സ് വൺ വൈ വൺ എടുത്ത് 3, 5 എടുക്കുന്നു എക്സ് ടു വൈ ടു ആയിട്ട് നമ്മൾ 39 എടുക്കുന്നു എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് ഫോമുലയുണ്ട് എക്സ് വൺ പ്ലസ് എക്സ് ടു ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 + 13/2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/2 8 വൈ ഈക്വൽ വൈ വൺ പ്ലസ് വൈ ടു ബൈ ടു 5 + 9/2 ഈക്വൽ ടു 14/2 7 ആൻസർ നമ്മൾ എന്ത് പറയും ദെയർഫോർ മിഡ് പോയിന്റ് ഈസ് 8, 7 ഇത്ര ഉള്ളൂ സംഭവം ഇതിൽ വേറെ റൂട്ട് എടുക്കാനോ സ്ക്വയർ എടുക്കാനോ ഒന്നുമില്ല ഇത്രയും പണിയുള്ളതാണ് ഇതാണ് ഈ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുന്ന ആൾ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പോയിന്റ്സിൽ നെഗറ്റീവ് ഒക്കെ കയറി വന്നേക്കാം മേ ബി എവിടെ നമ്മളിപ്പോ 3, 5 എന്നൊക്കെ എടുത്തതിന് പകരം ചിലപ്പോൾ ഒരു -3, 5 എന്നോ അല്ലെങ്കിൽ 3, -6 എന്നൊക്കെ ചിലപ്പോൾ വന്നേക്കാം ഇനി ചില സമയത്ത് നമുക്ക് കൃത്യം ഈ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ കൃത്യമായി ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നമ്പർ എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കണം ബൈ 2 ചെയ്യുമ്പോഴേ കറക്റ്റ് കട്ടായി പോകണമെങ്കിൽ എങ്ങനത്തെ നമ്പർ ആയിരിക്കണം ഹന മൾട്ടിപ്പിൾ ആയിരിക്കണം ആരുടെ 2ന്റെ മൾട്ടിപ്പിൾ നമ്മൾ കോമൺ നെയിം പറയുമല്ലോ മൾട്ടിപ്പിൾസ് ഓഫ് 2ന് എന്ത് നമ്പേഴ്സ് നമ്മൾ പറയാം മൾട്ടിപ്പിൾ ഓഫ് 2ന് ആ ഈവൻ നമ്പേഴ്സ് അപ്പൊ ഈവൻ നമ്പർ വരുമ്പോഴേ കൃത്യം എന്ത് ചെയ്യാ കട്ടായി പോയി നമുക്ക് ആൻസർ കിട്ടുക ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഇപ്പൊ 3, 5 പകരം സപ്പോസ് നമുക്ക് ഇങ്ങനെ ആയിരുന്നു എന്നിരിക്കട്ടെ 3, 5 എന്ന നമ്പറിന് പകരം നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത് 3, 6 എന്നാണ് 3, 6 അപ്പൊ നമ്മള് വൈ വൺ പ്ലസ് വൈ ടു ചെയ്യുമ്പോൾ 6 + 9/2 എന്ന് വരും അത് 15/2 ആണ് ഈ 15/2 എന്ന ആൻസറിന് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് 7.5 എന്നൊന്നും എഴുതാൻ പോകണ്ട അതിന്റെ ആവശ്യമില്ല ഓക്കെ 15/2 എന്ന ഫ്രാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ 15/2നെ 15/2 ആയി തന്നെ നിർത്തിയാൽ മതി നിങ്ങൾ ഇതിനെ കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകണ്ട ഇവിടെ കൊണ്ടുപോയി നിർത്തിയാൽ മതി എൻ്റെ ഇവിടെ എഴുതുമ്പോൾ 8, 15/2 ദാറ്റ്സ് ഇനഫ് വെറുതെ ഡെസിമലിലേക്കൊന്നും കൊണ്ട് നിങ്ങൾ അലമ്പാക്കണ്ട
അല്ലെങ്കിൽ തന്നെ ഒരുപാട് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്, ഇനി കൂടുതൽ തെറ്റിക്കണ്ടാവും. അപ്പോൾ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാണ് ബെറ്റർ. ഓക്കെ, കൃത്യം കട്ട് ചെയ്യാവുന്ന ആളാണെങ്കിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് ഇറ്റ് ആസ് ഫ്രാക്ഷൻസ്. റീഡിയോ എന്തൊക്കെയാണ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ, എന്തൊക്കെ സാധനം വേണം അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ, എക്സസൈസിലേക്ക് കയറി പ്രോബ്ലം ചെയ്ത് തുടങ്ങുമ്പോൾ ഇനി ഒരു ഡിസ്കഷൻ, ഒരു വർത്തമാനം ഇല്ല കേട്ടോ. നിങ്ങൾക്കുള്ള പണിയാണത് നിങ്ങൾ ചെയ്യണം. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. അപ്പൊ നേരെ നമുക്ക് പോയിന്റ്, രണ്ട് എൻഡിന്റെ പോയിന്റ് തരും, നേരെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കും. ഇത്രേ ഉള്ളൂ. ക്ലിയർ ആയോ എവരിവൺ? ഒന്ന് രണ്ടു പേരും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ശാലായി ഓക്കെ എഴുതുന്നുള്ളൂ. ഓക്കെ 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 എഴുതി. കഴിഞ്ഞ എഴുതി കഴിഞ്ഞോ? ഈ പ്രോബ്ലം അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഒരുപാട് എക്സാമ്പിൾ പ്രോബ്ലം താഴേക്ക് വരുന്നുണ്ട്. പ്രോബ്ലം നമ്മൾ അങ്ങനെ തന്നെ കോപ്പി ചെയ്യണമെന്ന് നിർബന്ധമില്ല. താഴേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ആരാഫ്റ്റത്? Who is that? പിടിച്ചിട്ടാ നമുക്ക് പത്തിലെ മാക്സ് പഠിപ്പിക്കാം. ഓക്കെ റൈറ്റ് പ്ലീസ്. അപ്പൊ ഇവിടെ നമ്മള് രണ്ട് എൻഡ് പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഒരു ലൈൻ സെഗ്മെന്റിന്റെ ഒരു ലൈനിന്റെ എൻഡിലെ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം നമ്മൾ ഡിസ്കസ് ചെയ്തത്. റൈറ്റ്. ഇനി ഇവന്റെ ഉണ്ടല്ലോ ഒരു കോൺവേഴ്സ് ക്വസ്റ്റ്യൻ വരും. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ സെഗ്മെന്റ്. എക്സാമ്പിൾ ആണ്, ലൈൻ സെഗ്മെന്റ് ഉണ്ട്. അതിൽ എ എന്ന് പറയുന്ന ആൾ സപ്പോസ് ഒരു 1, 4 ആണ്. ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ട്. മിഡ് പോയിന്റ് എന്ന് പറയുന്നത് 5, 6 ആണ്. ഈ കാണുന്ന പോയിന്റ് കണ്ടുപിടിക്കണം. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരും. തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ എന്താ, എൻഡ് പോയിന്റുകൾ കൃത്യം തന്നു. നമ്മൾ അവിടെ നിന്ന് ആരെ കണ്ടുപിടിച്ചു? മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു അല്ലെ. ഇപ്പൊ എന്താ സംഭവം നോക്കി, മിഡ് പോയിന്റ് നമുക്കറിയാം, ഒരു എൻഡ് പോയിന്റ് നമുക്കറിയാം. നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതും വളരെ സിമ്പിൾ ആട്ടോ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഒന്നും പേടിക്കണ്ട. നിസ്സാരമായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അവിടെ ചെയ്ത മെത്തേഡ് ഇത്രയുള്ളൂ. നമ്മളിപ്പോൾ അതേ മിഡ് പോയിന്റ് ഫോമിൽ അപ്ലൈ ചെയ്യും. x=x1+x2/2, y=y1+y2/2. നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഒരു എൻഡ് പോയിന്റ് അറിയാം, മിഡ് പോയിന്റ് അറിയാം, ഒന്ന് ക്രോസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമ്മുടെ അങ്ങേയറ്റത്തെ ടെർമിനൽ വെർട്ടെക്സ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിനകത്ത് ആകെ വരാൻ ചെന്നുള്ള ഒരു കോൺവേഴ്സ് ക്വസ്റ്റ്യൻ. അപ്പോ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതിൽ അഡ്രസ് ചെയ്യേണ്ടത്. ഒന്ന്, പോയിന്റ്സ് നമുക്ക് തരും, നമ്മൾ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ തിരിച്ച്, അപ്പൊ 2 points തരും, മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. അടുത്തത് ഒരു പോയിന്റും മിഡ് പോയിന്റും നമുക്ക് തരും, നമ്മൾ അവിടുന്ന് സെക്കൻഡ് പോയിന്റിനെ കണ്ടുപിടിക്കണം. ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യനെ നമുക്ക് ഈ പോർഷനിൽ അഡ്രസ് ചെയ്യാനുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ സംഭവം അതിന്റെ കോൺവേഴ്സ് ആയി ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യണം നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് നമ്മൾ നാളെ എക്സസൈസിലേക്കും കയറും. ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വേണം. റിമൈനിങ് വിൽ ഡിസ്കസ് ഓൺ ടുമോറോ അറ്റ് ദ സെയിം ടൈം. താങ്ക് യു. താങ്ക് യു സർ.